ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അഡ്മിഷനെ കുറിച്ചൊന്നുമല്ല കേട്ടോ, ബട്ട് മെയിൻലി നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ഫൈനാൻസ് കറക്റ്റായിട്ട് ഇപ്പോൾ ജർമ്മനിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഫൈനാൻസ് മെയിൻറ്റെയിൻ ചെയ്യാമല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ ഘടകമായ ഒരു ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കിനെ പറ്റി പറയാനാണ് കേട്ടോ. സോ മെയിൻലി ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ജർമ്മനിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കണം, ഡെബിറ്റ് കാർഡിന് പുറമേ നിങ്ങൾ എന്തുകൊണ്ടൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കണം എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡ് ഏതാണ്, പിന്നെ ഞാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടുണ്ടായ എനിക്കുണ്ടായ ഗുണങ്ങൾ എന്താണ്, ഞാൻ എങ്ങനെ എൻ്റെ ഫൈനാൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ള കാര്യം, അതിന് പുറമെ ഇനി നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പം ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മനസ്സിലോട്ട് വരുന്ന ചിന്ത എന്താ, ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡല്ലേ. എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾ എന്തിന് വെറുതെ കാർഡ് എടുക്കണം, നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൽ പൈസ ഉള്ളപ്പോൾ നിങ്ങൾ ഓൾറെഡി എന്തിന് ക്രെഡിറ്റ് കാർഡിൽ കൂടെ നമ്മൾ ക്രെഡിറ്റ് എടുത്ത് എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പൈസ ചിലവാക്കണം എന്നതിൻ്റെ റീസൺ ആണ് കേട്ടോ ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, നമ്മൾ ഒരു ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു 50 ദിവസത്തേക്കല്ല എന്നുണ്ടെങ്കിൽ 50 ദിവസത്തിലെ താഴെ ഉള്ളൊരു ദിവസത്തേക്ക് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ കടമെടുക്കുകയാണ്. അത് 50 ദിവസം കഴിയുമ്പോൾ നമുക്ക് തിരിച്ചടച്ചാൽ മതി. പക്ഷേ ഈ റേറ്റ് ഇൻട്രസ്റ്റ് ഫ്രീ ആണ് കേട്ടോ. പക്ഷേ 50 ദിവസം നമ്മൾ കഴിയുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷേ 50 ദിവസം വരെ നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് നമ്മൾ ഫ്രീ എമൗണ്ടായിട്ട് ഒരു നിശ്ചിത പൈസ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു കാർഡിനെയാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. സോ ജർമ്മനിയിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡാണ് കേട്ടോ, ഗെബൂറൻഫ്രൈയുടെ ഒരു ക്രെഡിറ്റ് കാർഡാണ്. അത് ഇവിടെ ഗെബൂറൻഫ്രൈ എന്ന് പറയുമ്പോൾ അഡ്വാൻസാണ് അതിൻ്റെ ബാങ്ക് ഡീൽ ചെയ്യുന്നത്. സോ ഇതാണ് ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡ്. എന്തുകൊണ്ട് ഞാനിത് എടുത്തു എന്നുണ്ടെങ്കിൽ, ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇതിൻ്റെ നിങ്ങൾക്ക് പ്രൊസീജിയർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് എടുക്കാനായിട്ട്. നിങ്ങളുടെ റെസിഡൻസ് പെർമിറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നിങ്ങളുടെ ആകെ വേണ്ടത് നിങ്ങൾ ഏത് അഡ്രസ്സിലാണോ നിൽക്കണേ ആ ഒരു അഡ്രസ്സ് മാത്രമാണ് കേട്ടോ. സോ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നിങ്ങൾക്ക് മെയിൻലി ജർമ്മൻ സ്റ്റുഡൻസിന് ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് പറഞ്ഞു തരാം. നിങ്ങൾ എന്തായാലും ഇവിടെ വരില്ലോ, ജർമ്മനിയിൽ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കൊല്ലം വരെ നിങ്ങളുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഉണ്ടാവും എന്തായാലും. അപ്പോൾ ഒരു കൊല്ലം വരെ നിങ്ങൾക്ക് വിസ എക്സ്റ്റൻഷനും കാര്യങ്ങൾക്കൊന്നും കുഴപ്പമുണ്ടാവില്ല. ഇനി വിസ എക്സ്റ്റൻഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 6 മാസം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷമാണ് നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ കിട്ടിയെന്ന് വിചാരിച്ചോ. ഇനി അടുത്തൊരു എക്സ്റ്റൻഷന് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വീണ്ടും കുറച്ച് എമൗണ്ട് കാട്ടേണ്ടി വരും. അത് ഡിപ്പെൻസ് ഓൺ സ്റ്റേറ്റ് ആണ്, അത് ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആക്കണോ എന്നുള്ള കാര്യമൊക്കെ ഡിപ്പെൻസ് ഓൺ സ്റ്റേറ്റ്സ് ആണ്. പക്ഷേ മെയിൻലി നമ്മൾ കാട്ടുക നമ്മുടെ ഒരു കോൺട്രാക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കറൻ്റ്ലി ഇപ്പോൾ വർക്ക് ചെയ്യുന്ന പാർട്ട് ടൈം ഏതാണോ അതിൻ്റെ ഒരു കോൺട്രാക്റ്റ്. പിന്നെ നിങ്ങൾ കാട്ടാൻ പോണത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു എമൗണ്ട് ആണ് കേട്ടോ. അപ്പോൾ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് കാട്ടേണ്ടത്. അപ്പോൾ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് തന്നെ റേസ് ചെയ്യാനായിട്ട് ഒരു 5000 അല്ലെങ്കിൽ ഒരു 6000 യൂറോ നമുക്ക് ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് എനിക്ക് പേഴ്സണലി ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഏകദേശം ഒരു മാസത്തേക്ക് നമ്മുടെ ഒരു ഇത്ര എമൗണ്ട് ഫണ്ട് മറയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ വേറെ ഒരാളുടെ സഹായം തേടി പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അതാണ് ക്രെഡിറ്റ് കാർഡ് കൊണ്ടുണ്ടായ മെയിൻ ഗുണം. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗുണം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ്സിൽ നിന്ന് ക്രെഡിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ ഏകദേശം ക്രെഡിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ക്രെഡിറ്റ് കൂട്ടിത്തരാവുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഏകദേശം ഇപ്പോൾ 8000 യൂറോ വരെ ഇൻസ്റ്റൻ്റായിട്ട് 50 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പൈസ നിങ്ങൾക്ക് 50 ദിവസം ഫ്രീ മണി കിട്ടുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാനോ അങ്ങനെ ബാക്കി കാര്യങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ബട്ട് പേഴ്സണലി എനിക്കിത് ജർമ്മനിയിൽ വന്നപ്പോൾ എനിക്ക് മെയിനായിട്ട് ഉപകാരപ്പെട്ടത് ഈ വിസ എക്സ്റ്റൻഷന് ഫണ്ട് ഇടാനാണ് കേട്ടോ, ഫണ്ട് കാണിക്കാനാണ് കേട്ടോ. സോ അതാണ് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് എനിക്ക് ഉണ്ടായ ആദ്യത്തെ ഉപകാരം കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറയാം, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്ന ഒരു ടാക്റ്റിക്സ് ആണ് കേട്ടോ. പേഴ്സണലി നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ നമ്മുടെ ചിലവ് നല്ല രീതിയിൽ ചുരുക്കണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഡെബിറ്റ് കാർഡാണ് ഉപയോഗിക്കണേ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്തോ പറയാം, നിങ്ങളുടെ ചിലവ് കറക്റ്റായിട്ട് സോർട്ട് ചെയ്യാനായിട്ട് ഇത്തിരി പാടാണ്. കാരണം അതിലെപ്പോഴും വരവുകൾ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തോ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസിൻ്റെ പൈസ ഇത്ര പിടിച്ചു അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറി ഇത്ര എമൗണ്ട് വന്നു. അപ്പോൾ അങ്ങനെ അതിൽ കുറേ വരവും പോക്കും ഉള്ള കാരണം നമുക്ക് ഒരു മാസം കഴിയുമ്പോൾ നമുക്കതിരുന്ന് ടാലി ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ. ബട്ട്
ഞാൻ ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ്. എൻ്റെ ഫുൾ ചിലവും ഫുൾ എക്സ്പെൻസും മന്ത്ലി എക്സ്പെൻസസ് ഫുള്ളും ഞാൻ മീറ്റ് ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡിലാണ് കേട്ടോ. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ അറിയണ ആളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞു തരുന്നത്. അപ്പോൾ എൻ്റെ മന്ത്ലി എക്സ്പെൻസും കാര്യങ്ങളും ഫുള്ളും ഞാൻ ഉപയോഗിക്കുന്നത് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഏകദേശം മാസത്തിൻ്റെ 5-ാമത്തെ ദിവസം അല്ലെങ്കിൽ 6-ാമത്തെ ദിവസം എനിക്കൊരു മെയിൽ വരും, നിങ്ങൾ കഴിഞ്ഞ മാസം ഇത്ര എമൗണ്ടാണ് ഉപയോഗിച്ചത്, അപ്പോൾ ഇത്ര എമൗണ്ട് ക്രെഡിറ്റ് കാർഡിന് ഉപയോഗിച്ചിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾ 20 ദിവസത്തിനകം പേ ചെയ്യണമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താ, കഴിഞ്ഞ മാസം നിങ്ങളുടെ ചിലവ് എത്രയാണെന്ന് ക്രെഡിറ്റ് കാർഡ് തന്നെ പറഞ്ഞു തരും. നിങ്ങൾ ഡെബിറ്റ് കാർഡാണ് മറിച്ച് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് അതിൻ്റെ പുറകിലുള്ള ഡീറ്റെയിൽസ് എത്ര രൂപ എവിടെ ചിലവായി എന്നുള്ള കാര്യമൊക്കെ കിട്ടാനായിട്ട് കുറച്ച് പാടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചിലവുകൾ ഫുള്ളും ഞാൻ ക്രെഡിറ്റ് കാർഡിലൂടെ ചെയ്തത് കേട്ടോ. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി എൻ്റെ ഫിനാൻസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എന്താ കാരണം, എനിക്ക് കഴിഞ്ഞ മാസത്തെ ചിലവ് എത്രയാണെന്നറിയാം, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസത്തെ ചിലവ് എത്രയാണെന്നറിയാം, എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് എൻ്റെ പൈസ കൂടുതൽ ചിലവായി അല്ല എന്നുണ്ടെങ്കിൽ ഏത് മാസമാണ് എനിക്ക് കൂടുതൽ പൈസ ചിലവായി, എവിടെ ഞാൻ പൈസ ചുരുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് തന്നെ മനസ്സിലാവാൻ പറ്റുന്നതാണ് കേട്ടോ. സോ ഇനി ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ഗുണം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങളും ഒരു ജർമ്മനിയിൽ വന്ന ഒരാളാണ്, നിങ്ങൾക്കും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ലിങ്ക് ഉണ്ട് കേട്ടോ, അപ്പോൾ അതിലോട്ട് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ലിങ്കിലോട്ട് പോയി കഴിഞ്ഞിട്ടുള്ള വ്യൂ കാണിച്ചു തരാം. സോ ഇതുപോലത്തെ ഒരു വെബ്സൈറ്റിലായിരിക്കും നിങ്ങൾ എത്തുന്നത് കേട്ടോ. സോ ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു വിചാരിക്കുന്നു, അപ്ലൈ ഫോർ കാർഡ് ചെയ്യുമെന്ന്. ഇതിൽ ഏകദേശം ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ആണ് കേട്ടോ, നിങ്ങളുടെ പേര് എന്താ, നിങ്ങളുടെ അഡ്രസ്സ് എന്താ, നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, പിന്നെ എവിടെയാണ് നിങ്ങൾ ജനിച്ചത്, നിങ്ങളുടെ കറൻറ്റ് റെസിഡൻസ് ഇപ്പോൾ ജർമ്മനിയിലാണ്, പിന്നെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് യാ ഇഷ്യൂ എന്നുള്ള ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത സ്റ്റെപ്പ് വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിൽ പറയുന്ന ഡീറ്റെയിൽസൊക്കെ ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മന്ത്ലി ഇൻകം എത്രയാണ്, അപ്പോൾ മന്ത്ലി ഇൻകം കുറച്ച് കൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് കുറച്ച് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണ്ട പാസ്വേഡ് എന്താണോ അത് സെറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ എന്താണോ, പിന്നെ നിങ്ങളുടെ പ്രൊഫഷൻ, ഹൗസിംഗ് ടൈപ്പ്, പിന്നെ മാരിറ്റൽ സ്റ്റാറ്റസ്, ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കറൻ്റ് ഇപ്പോൾ മാസ്റ്റർ കാർഡ് ഉണ്ടോ ഇല്ലയോ, അപ്പോൾ എനിക്ക് കറൻ്റ് ഒന്നും ഇല്ല, അപ്പോൾ ഞാൻ സാധാരണ ഗതിയിൽ അത് നോ ആണ് കൊടുക്കുക, അല്ലെങ്കിൽ അത് കൊടുക്കണമെന്നില്ല. അതിനുശേഷം അവരുടെ പോളിസീസൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു പ്രൊമോഷണൽ കോഡ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എൻ്റെ പ്രൊമോഷൻ കോഡ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ €20 എക്സ്ട്രാ കിട്ടും കേട്ടോ. സോ ആ പ്രൊമോഷൻ കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് യെസ് സെൻഡൻ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡ് നിങ്ങളുടെ വീട്ടിലോട്ട് ഏകദേശം 2 ആഴ്ച കഴിയുമ്പോഴേക്കും എത്തുന്നതായിരിക്കും കേട്ടോ. സോ അതിൻ്റെ ഇപ്പോൾ ഒരു സമ്മറിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സമ്മറി നമുക്ക് PDF ആയിട്ട് എടുത്തു വയ്ക്കാവുന്നതാണ്. ഏകദേശം ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങളുടെ കാർഡ് നിങ്ങളുടെ വീട്ടിൽ തന്നെ എത്തുന്നതായിരിക്കും. സോ ഇത്ര എളുപ്പമാണ് കേട്ടോ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് നിങ്ങളുടെ ഫൈനാൻസൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് പിഴ വന്നത് അല്ലാന്നുണ്ടെങ്കിൽ എവിടെയാണ് നിങ്ങൾ ചിലവ് ചുരുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക. അങ്ങനെ നിങ്ങളുടെ ഫൈനാൻസൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇവിടുത്തെ ജർമ്മനിയിലത്തെ ചിലവ് ചുരുക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പൈസ സേവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള ഈ വീഡിയോയിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. ശരി എന്നാൽ.